विक्टर्स चानल पढ़न प्रवर्तो अनसिकोल्लास प्रवर्तन टीचर वह दीप्ति निलंबूर बी आर सी प्रवृत्ति परिचय अध्यापिक पूक एल्ष्टे अल अद पूक इष्टम आरुम अल रोसापूव रोसापू इष्टपड़ा पचो चाचाजी चाचाजी की रोसापूक वाले इष्टी चाचाजी फोटो श्रद्धि चाचाजी उड़पी एपोसापू का इन नामापूव विविध तरह पेपर को व्यतस्तम रीती रोसापू उम इन नाम परचय रु तरह पेपर क्रेप पेपर फिनिक्स पेपर ई फिनिक्स पेपर वलचा वलिय स्वभाव पेपर इन नाम रोसापू उ ई पेपर उपयोग पूवुक आवश्यक साधन फिनिक्स पेपर कत्रिक पश ईर्को अलग कंपियो ग्रीन टेप नूल पच कलर पेपर इन नमुक पूवुना इदुपोले मुरिच्चेट्टिनु शेषं नडुभागं मडक्कुन्नु इनी नमुक्क पूविन्दे इदलिन्दे आकृतियिल कट्टु चेय्यां वक्कुकल मुरिक्कुम्बोल इविडे राउंड षेप्पिल मुरिक्कणं इनी नम्मल इदिने रोसा पूविन्दे इदलाक्कि माट्टणं രണ്ടു വശങ്ങളും വിരൽ കൊണ്ട് കുഴിച്ച് വലിക്കുക വലിയുന്ന പേപ്പർ ആയതു കാരണം അവിടെ ചെറിയൊരു കുഴി നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ തുമ്പുകൾ പിറക് വശത്തേക്ക് ചെറുതായിട്ട് മടക്കി വെക്കുക മക്കുകൾ മടക്കിയതിനു ശേഷം അത് ചെറുതായിട്ട് ചുരുട്ടി കൊടുക്കണം ഇതാ ഇതുപോലെ ഇതളുകളാക്കി മാറ്റുക ഇനി ചെറുതും വലുതുമായി 12ഓ 14ഓ ഇതളുകൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കമ്പിയോ ഈർക്കിളോ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ നിർമ്മിക്കാം ഇനി നമ്മൾ കമ്പിയുടെ ഒരറ്റം ചെറുതായി മടക്കുക ഇനി നമുക്ക് വേസ്റ്റ് പേപ്പർ എടുത്ത് പശ തേച്ച് കമ്പിക്ക് ചുറ്റുഭാഗവും പൊതിയുക അതിനുശേഷം ഏറ്റവും ചെറിയ ഇതളെടുത്ത് ഇതുപോലെ കമ്പിയിൽ വെച്ച് പശ തേച്ച് കെട്ടുക ഇങ്ങനെ ചെറിയ ഇതളുകളാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ഓരോ ഇതളുകളും ഇതുപോലെ അടുക്കി വെച്ച് ചുറ്റുഭാഗവും പശ തേച്ച് ഒട്ടിച്ച് നൂലുപയോഗിച്ച് കെട്ടുക
ഇതളുകൾ ചുറ്റുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് ചുറ്റു ചുറ്റിയതിനു ശേഷം വിരലുകൾ ഇങ്ങനെ അകത്തി വെച്ച് ഒരു റൗണ്ടും കൂടി ചുറ്റി അതിൻ്റെ ഉള്ളിലൂടെ മുറുക്കി വലിച്ചെടുക്കുക. ഇനി ബാക്കി വരുന്ന ഭാഗം മുറിച്ച് ഒഴിവാക്കാം. ഇനി നമ്മൾ പച്ച കളർ പേപ്പർ എടുത്ത് ഇതേ വലുപ്പത്തിൽ ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം കോണുകളാക്കി രണ്ട് സൈഡും വെട്ടിമാറ്റുക. വെട്ടിയതിനു ശേഷം ഇതിൻ്റെ അറ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. പശ തേച്ച് പൂവിൻ്റെ അടിവശത്ത് ഒട്ടിക്കാം. ഇനി ഈ കളർ പേപ്പറിൻ്റെ താഴെയായിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് എടുത്ത് ചുറ്റുന്നു. ഗ്രീൻ ടേപ്പിൽ പശ തേക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് വലിച്ചാൽ അത് ഒട്ടും. ഇതാ നമ്മുടെ പൂ റെഡിയായല്ലോ. ഇതുപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈർക്കൾ വെച്ച് ചെയ്തതാണ്. ഈർക്കളിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആവശ്യമായ ഭാഗത്തേക്ക് ചെരിക്കാൻ പറ്റില്ല. കമ്പിയിലാകുമ്പോൾ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുന്ന ഭാഗത്തേക്ക് ചെരിക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം കാണിച്ച ക്രെയിൻ പേപ്പർ ഉപയോഗിച്ച് ഇതേ രീതിയിലുള്ള പൂവ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നിങ്ങളും ഇതുപോലെ വീട്ടിലിരുന്ന് പൂവ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. നിങ്ങളും ഇതുപോലെ വീടുകളിൽ പൂവിനെ വെച്ച് അലങ്കരിക്കണം. ഇനി ഇതുപോലെ അടുത്ത പ്രവർത്തനമായി വീണ്ടും കാണാം. ബൈ.